കൂട്ടുകാരെ, നിങ്ങളിൽ ചിലരുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊന്ന് കാണാം. കണ്ടല്ലോ, അല്ലയോ. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ന രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എന്തൊക്കെ പാഠഭാഗങ്ങളാണ്, ഏതൊക്കെ മഹാദഹതകളാണ് നമുക്ക് ഈ വഹ്ദത്ത് സാനിയയിൽ പഠിക്കാനുള്ളത്? നമ്പർ അവലൻ കൈസ മുസവറ സഹിയ അമ്മി. ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് തഖദീമുൽ ഖിദ്മത്ത് ലിൽ മുഹ്താജീൻ മസ്ഊലിയ ഇജ്തിമാഇയ. മുഹ്താജൂൻ ആവശ്യമുള്ളവർ, നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് നാം ഹെൽപ് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, മസ്ഊലിയ ഇജ്തിമാഇയ. വസാനി ഷിഹാർ ഹിബാരി ലാ യസാ ബിഹാദാ ദർസ് نستحدث الالتزام بقوانين المرور ضروري لسلامة الناس. التزام بربي بردد ورقا
കമ്മിറ്റ്മെന്റ് വേണം. എന്തിനോട്? ഭിക്ഷവാനി നിയമങ്ങളോ ട്രാഫിക് നിയമങ്ങളോ? അങ്ങനെ പ്രതിബദ്ധത കൊണ്ട് അവൾ അനിവാര്യമാണ്. മനുഷ്യ രക്ഷ. ഈ ആശയങ്ങളാണ്, ഈ കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഒരു അപകടത്തെ വിവരിക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു? وقعت بسرعه القياده وعدم الحفاظ بقوانين المرور. എങ്ങനെ സംഭവിച്ചത്? وقعت بسرعه القياده وعدم الحفاظ على قوانين المرور. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയും ഓവർ സ്പീഡുമാണ് അപകടത്തിന്റെ കാരണം. ഇതാണ് മൂന്നാമത്തെ പാഠഭാഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ല മബഹസുൽ വഹദത്തിൽ തന്നെ ഈ യൂണിറ്റിലെ മൊത്തം ചർച്ചാ വിഷയം എന്താ? സലാമത്തു ശരി വഖവാനിയുൽ ഖുറൂ. ഈ യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇദൻ അയ്യുഹത്തുല്ല ندخل الى الدرس الاول من الوحده الثانيه. اسم الدرس صح يا امين. لا صح يا امين. اولا تقرؤون النص جيدا بنظر الكتاب. اقرا ايها الدارس. കുട്ടികളെ, പാഠഭാഗം വായിച്ചല്ലോ, ആശയം മനസ്സിലായോ? ചില വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലായിട്ടില്ല അല്ലേ? ഈ വാക്കുകളും അർത്ഥങ്ങളും എഴുതിയെടുത്ത് പാഠഭാഗം കൂടുതൽ തവണ വായിച്ച് ആശയം മനസ്സിലാക്കണം. ഓക്കെ. قالت الام لمن لولدها
സമയത്ത് ആ കുട്ടി അത്ഭുതത്തോടുകൂടെ ഉമ്മയോട് ചോദിക്കുകയാണ്, എപ്പോൾ മാത്ര ഏത് നയം ആ
എന്ത് കളിസ്ഥലം അശ്ശാരി
انظر هذا الشارع احلى من الملعب نلعب من الشارع من قالت قالت ساره ساره ഓടി വെച്ച് കളിക്കാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫിനോട് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് മുസ്തഫ മറുപടി പറഞ്ഞത്? അതെ, സാറയുടെ അതേ നാളെ മുസ്തഫ തിരിച്ചു സംഭാഷണം പാട്ട് പാടി തന്നെ തിരിച്ചു പറഞ്ഞു. എന്താണ്? മുസാബിന്റെ മറുപടി മലയാളത്തിൽ ഒന്ന് നമുക്ക് ചൊല്ലി നോക്കാം. ഓക്കെ ഓക്കെ തുടങ്ങാം. വേണ്ട സാറ വേണ്ട സാറ റോഡ് നമുക്കറിയാം അപകടമാ ഓടി കളിയത് നല്ലതുമല്ല മുട്ടും വാഹനം എന്നത് നേര. എങ്ങനെ? വേണ്ട സാറ വേണ്ട സാറ റോഡ് നമുക്കറിയാം അപകടമാ ഓടി കളിയത് നല്ലതുമല്ല മുട്ടും വാഹനം എന്നത് നേര. മുസ്തഫിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ സാറയുടെ ആവശ്യവും അതിനുള്ള മുസ്തഫിന്റെ മറുപടിയും കൃത്യമായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും. അതിന്റെ മലയാള വരികൾ കൂടി കൂട്ടത്തിൽ ആലപിച്ച് വളരെ രസകരമായിട്ട് ഈ പാഠഭാഗം തുടങ്ങിയിരിക്കുകയാണ്. സാറയുടെ ആവശ്യവും മുസ്തഫിന്റെ മറുപടിയും വളരെ രസകരമായി നാം പാട്ടുകൾ പാടി പാഠങ്ങൾ പഠിച്ചു. ഇതുപോലെ മലയാളവും അറബിയും കൂട്ടിച്ചേർത്ത് നിങ്ങളും പാടി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. നല്ല രൂപത്തിൽ പാഠഭാഗങ്ങൾ പഠിക്കണം. ജാഹിസോൻ തയ്യാറല്ലേ? മിടുക്കരായ മക്കളല്ലേ? ഓക്കെ, എന്നും നല്ല രൂപത്തിൽ പഠിച്ച് നല്ല വിജയങ്ങൾ കരസ്ഥമാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇരല്ലിക്കാം.